ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലക്സർ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ബേസിക് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലക്സർ കൊണ്ട് എങ്ങനെ നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻസ് യൂസിങ് മക്സ്. ഇതാണ് നമ്മുടെ ജോലി. മൾട്ടിപ്ലക്സർ ഉണ്ട്, ബൂളിയൻ ഫംഗ്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ബൂളിയൻ ഫംഗ്ഷൻസ് ഒന്നും നിങ്ങൾ മറന്നു പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, എന്താണ് നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഒരു എഫ് ഓഫ് എ ബി സി, ഒരു മൂന്ന് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ, ഈസ് ഈക്വൽ ടു സിഗ്മ എം 0, 3, 5, 7. ഇതിൻ്റെ മീനിങ് എന്തുവാ? നമ്മൾ പഠിച്ച ഒരു ബൂളിയൻ ഫംഗ്ഷനാണിത്. ഇതിനകത്തുള്ള മിൻ ടൈംസ് ആണ് നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇത് ഏത് ഫോമാറ്റിലാണ് നമുക്കറിയാം. എസ് ഒ പി ഫോമാറ്റിലാണ്, അതുകൊണ്ടാണ് സിഗ്മ വന്നിരിക്കുന്നത്, ആഡീഷൻ വന്നിരിക്കുന്നത്, സമ ഓഫ് പ്രൊഡക്റ്റ് ഫോമാറ്റിലാണ്. ഇപ്പോൾ ഇവിടെ നാല് മിൻ ടൈംസ് നമുക്ക് അവൈലബിൾ ആണ്, 0, 3, 5, 7. ഈ നാല് മിൻ ടൈംസ് വരുന്ന സമയത്ത് നമ്മുടെ എഫിൻ്റെ വാല്യൂ എന്തുവായിരിക്കും? 1 അഥവാ ട്രൂ ആയിരിക്കും. ബാക്കിയുള്ള സമയത്തെല്ലാം എഫിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബൂളിയൻ ഫംഗ്ഷനെ നമുക്ക് സർക്യൂട്ട് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം യൂസിങ് എ മൾട്ടിപ്ലക്സർ എന്നാണെങ്കിൽ നമുക്കൊരു ഇതിപ്പോൾ എത്ര വേരിയബിൾ ഫംഗ്ഷനാണ്? നിങ്ങളൊന്ന് റെസ്പോണ്ടോട് ചെയ്യണമെങ്കിൽ കറക്റ്റ് വരുള്ളൂ. ഇത് നമ്മുടെ എത്ര വേരിയബിൾ ഫംഗ്ഷനാണ്? 3 വേരിയബിൾ ഫംഗ്ഷനാണ്. ഈ 3 വേരിയബിൾ ഫംഗ്ഷനാണെങ്കിൽ നമുക്ക് ആണ് ഒരു പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം ഒരു മൾട്ടിപ്ലക്സർ കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറയുമ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര വേരിയബിൾ ഫംഗ്ഷനാണോ അത്രയും സെലക്ട് ലൈൻസ് നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ? എത്ര വേരിയബിൾ ഫംഗ്ഷനാണ് നമുക്ക് തന്നേക്കുന്നത് അത്രയും സെലക്ട് ലൈൻസ് നമുക്ക് വേണം. ഇതൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണെന്ന് നീ പറഞ്ഞു, കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര സെലക്ട് ലൈനുള്ള മൾട്ടിപ്ലക്സർ വേണം? സെയിമാ. അപ്പോൾ എത്ര വേരിയബിൾ ഉള്ള സെലക്ട് ലൈനുള്ള മൾട്ടിപ്ലക്സർ വേണം? 3 എണ്ണം. എന്ന് പറഞ്ഞാൽ എത്ര ഇൻപുട്ട് ഉള്ള മൾട്ടിപ്ലക്സർ അത്? 3 സെലക്ട് ലൈൻ ആണെങ്കിൽ ഇൻപുട്ട് എത്ര ആയിരിക്കും? 3 സെലക്ട് ലൈനുള്ള മൾട്ടിപ്ലക്സർ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എത്ര എണ്ണം കാണും? അപ്പം 8. കാരണം ഞാൻ പറഞ്ഞ എങ്ങനെ, ഇഫ് എൻ 0 to 7 വരെ, അതെ, ഇഫ് എൻ ഈസ് ദി നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ദെൻ 2 raised to n is the number of ഇൻപുട്ട്. അത് ഓർത്തിരിക്കുക. എൻ നമ്പർ ഓഫ് സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ 2 raised to n ഇൻപുട്ട്, അല്ലെങ്കിൽ 2 raised to n ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സെലക്ട് ലൈൻ വേണം? എൻ നമ്പർ ഓഫ് സെലക്ട് ലൈൻ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഏതാ? 8. അപ്പോൾ നമുക്ക് 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് 8 ഇൻപുട്ടുള്ള സെലക്ട് ലൈനിൽ 3 സെലക്ട് ലൈനുള്ള 8 ഇൻപുട്ടുള്ള മൾട്ടിപ്ലക്സർ. അത് ഏത് മൾട്ടിപ്ലക്സറാ? 8:1 മൾട്ടിപ്ലക്സർ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എന്തോ മൾട്ടിപ്ലക്സ് വരയ്ക്കണം. 8:1 മൾട്ടിപ്ലക്സർ ഞാൻ വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ എത്ര ഇൻപുട്ട് കാണും? 1, 2, 3, 4, 5, 6, 7, 8 ഇൻപുട്ട്. എത്ര സെലക്ട് ലൈൻ കാണും? 1, 2, 3. എത്ര ഔട്ട്പുട്ട് കാണും? ഒറ്റ ഔട്ട്പുട്ടേ കാണുള്ളൂ. അത് ഓർത്തുകൊള്ളുക. എപ്പോഴും മൾട്ടിപ്ലക്സറിന് എത്ര ഔട്ട്പുട്ടേ ഉള്ളൂ? എത്രയേ ഉള്ളൂ പിള്ളേരെ? 2 raised to n ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഒറ്റ ഔട്ട്പുട്ടാണ് നമുക്ക് കാണുകയുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. നമ്മൾ സാധാരണഗതി കൊടുക്കുന്നതാണ് D0, D1, ഡേറ്റ 0, ഡേറ്റ 1 എന്നുള്ള ഉദ്ദേശിക്കുന്നത്. D2, D3, D4, D5, D6, D7. D0 മുതൽ D7 വരെയുള്ള വാല്യൂ കൊടുത്തു. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ വൈയോ എഫ്. ഈ കേസിൽ നമുക്ക് എഫ് ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഫംഗ്ഷനകത്ത് പറഞ്ഞേക്കുന്നത് എന്തുവാണ്? എഫ് ട്രൂ ആകുന്നത് അല്ലെങ്കിൽ 1 ആകുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? എഫ് 1 അല്ലെങ്കിൽ ട്രൂ ആകുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്? ഇപ്പം ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മുടെ എഫ് ട്രൂ അല്ലെങ്കിൽ 1 ആകുന്നത്? പറഞ്ഞേ പിള്ളേരെ. നമ്മുടെ ഫംഗ്ഷൻ എഫ് ട്രൂ അല്ലെങ്കിൽ 1 ആകുന്ന ഏതൊക്കെ കണ്ടീഷനിലാ? ഏതൊക്കെയാ എടോ? അത് ട്രൂ ആകുന്ന അല്ലെങ്കിൽ 1 ആകുന്ന കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരിലെ മിൻ ടൈംസ് ആണോ? ഒരു ഫംഗ്ഷൻ ട്രൂ അല്ലെങ്കിൽ 1 ആകുന്ന കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തുവാണ്? മിൻ ടൈംസ്. ഇവിടെ മിൻ ടൈംസ് ഏതൊക്കെയാ? ഇവിടെ മിൻ ടൈംസ് ഏതൊക്കെയാ? 0, 3, 5, 7 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സി ഈ ഫംഗ്ഷൻ കണ്ട എന്തോ മനസ്സിലാക്കണം. 0, 3, 5, 7 വരുമ്പോൾ എഫിന്റെ വാല്യൂ എന്തുവായിരിക്കും? എന്തുവായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. മനസ്സിലായോ? മിൻ ടൈംസ് 0, 3, 5, 7 വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്തുവായിരിക്കും? എഫിന്റെ വാല്യൂ എന്തുവായിരിക്കും?
വൺ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഈ സീറോ ത്രീ ഫൈവ് സെവൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? സീറോ 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 അല്ലെങ്കിൽ സീറോ വൺ വൺ അല്ലെങ്കിൽ വൺ സീറോ വൺ അല്ലെങ്കിൽ വൺ 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 വരുമ്പോൾ എന്തുമായിരിക്കും എഫിന്റെ വാല്യൂ എന്തുമായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നേ? വൺ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, സീറോ 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 എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? എ ബാർ ബി ബാർ സി ബാർ. സീറോ വൺ 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 എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ബാർ ബി സി. വൺ സീറോ വൺ എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ബി ബാർ സി. വൺ 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 എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ബി സി. ഇതെല്ലാം കൂടെ ഒരു ഓരിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതല്ലയോ എൻ്റെ എക്സ്പ്രഷൻ? ആ എക്സ്പ്രഷനെ തന്നെ അല്ലയോ ഞാൻ എന്താ എഴുതിയേക്കുന്നത്? സിഗ്മ എം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. ശരിയാണോ? ശരിയാണോ പിള്ളേരെ? ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടേം വൺ ആയാൽ എന്തുവാണ് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് സീറോയോ ത്രീയോ ഫൈവോ സെവനോ വന്നാൽ എന്റെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വാല്യൂ എന്തുവായിരിക്കണം? വൺ ആയിരിക്കണം. ശരിയാണോ? ശരിയാണോ? ആണോ? ആണെങ്കിലാണെന്ന് പറ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് സെലക്ട് ലൈനാണ് ഉള്ളത്. ഏതൊക്കെയാ? എസ് സീറോ എസ് വൺ എസ് ടു. ഈ എസ് സീറോ എസ് വൺ എസ് ടുവിൻ്റെ ഉദ്ദേശം ഉപയോഗം എന്തുവാ? എസ് സീറോയുടെ എസ് വണ്ണിൻ്റെ എസ് ടുവിൻ്റെ ഉപയോഗം എന്തുവാ? ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? എസ് സീറോ എസ് വൺ എസ് ടു. ഇത് സീറോ 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 ആണെങ്കിൽ ഏതായിരിക്കും ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്? ഇത് സീറോ 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 ആണെങ്കിൽ ഏതാ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്? ഡി സീറോ. ഡി സീറോ. ഇത് സീറോ സീറോ വൺ ആണെങ്കിൽ? സീറോ സീറോ വൺ ആണെങ്കിൽ ഡി വൺ. ഡി വൺ. ഇത് വൺ 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 ആണെങ്കിൽ ഡി സെവൻ. അങ്ങനെ നമ്മളുടെ ഏഴ് ആണെങ്കിൽ മൂന്ന് സെലക്ട് ലൈൻ, സീറോ സീറോ എസ് വൺ എസ് ടു മൂന്ന് സെലക്ട് ലൈൻസിന്റെ പോസിബിൾ കോമ്പിനേഷൻ, സീറോ മുതൽ സെവൻ വരെയുള്ള കോമ്പിനേഷൻ അനുസരിച്ചാണ് ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത് തീരുമാനം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ആണ് എന്റെ ഫംഗ്ഷൻ. അപ്പോ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഇതാ. സീറോയും ത്രീയും ഫൈവും സെവനും വരുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താ വരണം? വൺ വരണം. സീറോയും ത്രീയും ഫൈവും സെവനും, അതായത് ഞാൻ സെലക്ട് ലൈൻ കൊടുക്കുന്നതനുസരിച്ചാണ് ഇൻപുട്ട് സെലക്ട് ആവുന്നത് ആണല്ലോ. അപ്പം ഞാൻ ഇവിടെ സീറോ 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 കൊടുത്തെന്ന് വിചാരിച്ചു, ഏത് ഇൻപുട്ട് സെലക്ട് ആയി? ഈ ഡി സീറോ ഇൻപുട്ട് സെലക്ട് ആയി എങ്ങോട്ട് പോയി? ഔട്ട്പുട്ടിലേക്ക് പോയി. ശരിയാണോ? ഡി സീറോ സെലക്ട് ആയി ഔട്ട്പുട്ടിലേക്ക് പോയി, കുഴപ്പമില്ല. ഡി സീറോ സെലക്ട് ആയി ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ സീറോ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ ഇൻപുട്ട് സീറോ, ഇത് സീറോ ആണ്, വൺ ആണ്, ടു ആണ്, ത്രീ ആണ്, ഫോർ ആണ്, ഫൈവ് ആണ്, സിക്സ് ആണ്, സെവൻ ആണ്. അപ്പൊ സീറോ ഔട്ട്പുട്ടിലേക്ക് പോയി. എനിക്ക് ഫംഗ്ഷനിൽ പറഞ്ഞേക്കുന്നത് എന്തുവാണ്? സീറോ വന്നാലോ ത്രീ വന്നാലോ ഫൈവ് വന്നാലോ സെവൻ വന്നാലോ ഔട്ട്പുട്ട് എന്തുവായിരിക്കണം? വൺ ആയിരിക്കണം. അപ്പൊ സീറോ ഔട്ട്പുട്ടിലേക്ക് പോയി. അപ്പൊ ഔട്ട്പുട്ടിൽ വൺ വരണമെങ്കിൽ ഞാൻ ഇവിടെ എന്താ കൊടുക്കണം? ഔട്ട്പുട്ടിൽ വൺ വരണമെങ്കിൽ ഇവിടെ എന്താ കൊടുക്കണം? ഈ ലൈനിൽ ഇങ്ങോട്ട് കണക്ട് ആവുന്നേ. അപ്പൊ ഇവിടെ വൺ വരണമെങ്കിൽ ഞാൻ ഇവിടെന്താ കൊടുക്കണം? എന്താ കൊടുക്കണം പിള്ളേരെ? ഇവിടെ ഇവിടെ വണ്ണ് കൊടുത്തെങ്കിലല്ലേ ആ ലൈനിൽ കൂടെ ആ വണ്ണ് കയറി എവിടെ വരുള്ളൂ? ഇപ്പുറത്ത് വരുള്ളൂ. ശരിയാണോ? അപ്പൊ ഞാൻ സീറോ 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 കൊടുത്തപ്പോ ഡി സീറോ സെലക്ട് ആയി. ഡി സീറോ ആണ് എങ്ങോട്ട് പോയേക്കുന്നത്? ഔട്ട്പുട്ടിലേക്ക് പോയേക്കുന്നത്. അപ്പൊ ഡി സീറോ ഇവിടെ ഞാൻ വണ്ണ് കൊടുത്താൽ ആ വണ്ണ് എവിടെ കിട്ടും? ഔട്ട്പുട്ട് കിട്ടുമോ? കിട്ടുമോ? കിട്ടും സർ. കിട്ടും. ഞാൻ ഇവിടെ സീറോ സീറോ വണ്ണ് കൊടുത്തു, ഏത് സെലക്ട് ആവും? ഡി വണ് സെലക്ട് ആവും. അതേസമയം ഡി വൺ സെലക്ട് ആയി, ശരി, കുഴപ്പമില്ല. പക്ഷെ ആ ഇത് എനിക്ക് വൺ എന്ന് പറയുന്നത് എന്റെ മിൻ ടൈം ആണോ? അല്ല. എന്ന് പറഞ്ഞാൽ വൺ സെലക്ട് ആവുമ്പോൾ, ഡി വൺ സെലക്ട് ആവുമ്പോൾ ഔട്ട്പുട്ടിൽ വൺ ആണോ വരേണ്ടത്? ഔട്ട്പുട്ടിൽ വൺ ആണോ വരേണ്ടത്? അല്ല. എന്താ വരണം ഔട്ട്പുട്ടില്? സീറോ. സീറോ ഔട്ട്പുട്ടിൽ വരണം. ഔട്ട്പുട്ടിൽ സീറോ വരണമെങ്കിൽ ഞാൻ ഇവിടെ എന്താ കൊടുക്കണം? സീറോ കൊടുക്കണം. സീറോ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിക്കേ, എന്റെ മിൻ ടൈംസ് ഏതൊക്കെയാ? സീറോയും ത്രീയും ഫൈവും സെവനും. അപ്പൊ ഞാൻ ഇവിടെ ഏതൊക്കെ ഇൻപുട്ടുകളിൽ വണ് കൊടുക്കണം? ഏതൊക്കെ ഇൻപുട്ടുകളിൽ ഞാൻ വണ് കൊടുക്കണം? ഏതൊക്കെ ഇൻപുട്ടുകളിൽ സീറോ കൊടുക്കണം? ഞാൻ സീറോയിലും ത്രീയിലും ഫൈവിലും സെവനിലും എന്ത് കൊടുക്കണം? വണ് കൊടുക്കണം. ബാക്കിയുള്ളതിലെല്ലാം എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? സീറോ കൊടുക്കണം. അപ്പോ സീറോയില് ത്രീയില് ഞാൻ വണ് കൊടുത്തു, ഫൈവിൽ ഞാൻ വൺ കൊടുത്തു, സെവനിൽ ഞാൻ വൺ കൊടുത്തു. ഇപ്പം എന്താ സംഭവിക്കുന്നേ? ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സെലക്ട് ലൈൻ ഉപയോഗിച്ച് സീറോ സെലക്ട് ചെയ്താലും ത്രീ സെലക്ട് ചെയ്താലും ഫൈവ്
ഫൈവ് സെലക്ട് ചെയ്താലും സെവൻ സെലക്ട് ചെയ്താലും ഔട്ട്പുട്ടിൽ എന്താ വരും? എന്താ വരും? വൺ വരും. ബാക്കി ഏത് വാല്യൂ, അതായത് വൺ ടു ഫോർ സിക്സ് സെലക്ട് ചെയ്താലും എനിക്ക് എന്താ വരും? സീറോ വരും. മനസ്സിലായി? കാരണം അവിടെ ഞാൻ എന്ത് കൊടുക്കുന്നേ, വണ്ണിലും ടൂവിലും ഫോറിലും സിക്സിലും ഞാൻ കൊടുത്തേക്കുന്ന വാല്യൂ എന്തുവാ? സീറോയാ. മനസ്സിലായോ? അപ്പോ ഇൻഎഫക്റ്റീവ്ലി ഞാൻ എൻ്റെ ഒരു മൾട്ടിപ്ലക്സർ ഉപയോഗിച്ച് ഞാൻ എന്തിനാ ഇംപ്ലിമെന്റ് ചെയ്തേ, ഒരു ബൂളിയൻ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്തുവാ, ഞാൻ സീറോ സെലക്ട് കൊടുക്കുമ്പോഴും ത്രീ കൊടുക്കുമ്പോഴും ഫൈവ് കൊടുക്കുമ്പോഴും സെവൻ കൊടുക്കുമ്പോഴും എൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തുവായി? ട്രൂ ആയി. ബാക്കി ഏത് കൊടുക്കുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തുവായി? ഫോൾസ് ആയി അഥവാ സീറോ ആയി. അപ്പോൾ ഇത് മൾട്ടി ഒരു ബൂളിയൻ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചതാണോ? ആണോ? അങ്ങനെ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ രണ്ടോ മൂന്നോ ചെയ്യാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. വേറൊണ്ണം നോക്ക്, നമുക്ക് എയ്റ്റ് ഇസ്റ്റ് വൺ തന്നെ, ഫോർ ഫോർ ഇസ്റ്റ് വൺ ചെയ്യാം. അതായത് എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സിഗ്മ എം സീറോ വേണ്ട വേണ്ട വൺ ത്രീ. ഇത് എത്ര വേരിയബിൾ ഫംഗ്ഷനാ? എത്ര വേരിയബിൾ ഫംഗ്ഷനാ? രണ്ട്. അപ്പൊ രണ്ട്. അപ്പൊ എന്റെ മൾട്ടിപ്ലക്സറിന് അത് എത്ര സെലക്ട് ലൈൻ വേണം? ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ്, എന്റെ മൾട്ടിപ്ലക്സർ എത്ര സെലക്ട് ലൈൻ വേണം? ഇപ്പൊ പറഞ്ഞതാ രണ്ട്. രണ്ട് സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ എത്ര ഇൻപുട്ട് കാണും? രണ്ട് സെലക്ട് ലൈൻ ഉള്ളതാണെങ്കിൽ എത്ര ഇൻപുട്ട് കാണും? നാല്. എന്ന് പറയുമ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്ന മൾട്ടിപ്ലക്സർ എത്ര ആയിരിക്കണം? ഏത് മൾട്ടിപ്ലക്സർ ആയിരിക്കണം? നാല് ഇൻപുട്ട് ഉള്ള, നാല് ഇൻപുട്ട് ഉള്ള, ഒരു ഔട്ട്പുട്ട് ഉള്ള എന്ന് പറഞ്ഞാൽ ഫോർ ഈസ്റ്റ് വൺ ഫോർ ഈസ്റ്റ് വൺ മൾട്ടിപ്ലക്സർ. അപ്പൊ എത്ര ഇൻപുട്ട് ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല്, ശരിയാണോ? എത്ര സെലക്ട് ലൈൻ ഉണ്ട്? ആ എത്ര സെലക്ട് ലൈൻ ഉണ്ട്? രണ്ട്. ആ അപ്പൊ ഇതേതൊക്കെയാ? ഡി സീറോ, ഡി വൺ, ഡി ടു, ഡി ത്രീ വരെ ഉള്ളൂ. ആ ഔട്ട്പുട്ട് ഒരെണ്ണം. ശരി, ഔട്ട്പുട്ട് നമ്മുടെ എഫ് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. സെലക്ട് ലൈൻ ഏതൊക്കെയാ? എസ് സീറോയും എസ് വണ്ണും. ഇതെല്ലാം ഇൻപുട്ടുകളാണ്. ഈ നാല് ഇൻപുട്ട്, രണ്ട് സെലക്ട് ലൈന്, ഒരു ഔട്ട്പുട്ട് വരച്ചു. ഇനി നോക്കിക്കേ, എനിക്ക് രണ്ട് എത്ര മിൻ ടൈം ഉണ്ട്? എത്ര മിൻ ടൈം ഉണ്ട് എനിക്ക്? രണ്ട് മിൻ ടൈം. ഏതൊക്കെയാ എന്റെ മിൻ ടൈംസ്? വണ്ണും ത്രീയും. എന്ന് പറഞ്ഞാൽ വണ്ണോ ത്രീയോ വരുമ്പോൾ എന്റെ എഫിന്റെ വാല്യൂ എന്തുവായിരിക്കണം? വണ്ണോ ത്രീയോ വരുമ്പോൾ എഫിന്റെ വാല്യൂ എന്തുവായിരിക്കണം? വൺ ആയിരിക്കണം. വൺ ആയിരിക്കണം. ബാക്കി സീറോയോ ടുവോ വന്നാലും എഫിന്റെ വാല്യൂ എന്തുവായിരിക്കണം? സീറോ ആയിരിക്കണം. വണ്ണോ ത്രീയോ വന്നാൽ എഫിന്റെ വാല്യൂ വൺ ആയിരിക്കണം. സീറോയോ ടുവോ വന്നാൽ എഫിന്റെ വാല്യൂ എന്തുവായിരിക്കണം? സീറോ ആയിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ എന്തൊക്കെയാ കൊടുക്കണ്ടേ? ഡി സീറോയിൽ എന്ത് കൊടുക്കണം? സുജിനെ പറഞ്ഞടാ, ഞാൻ ഡി സീറോയിൽ എന്ത് കൊടുക്കണം? വണ്ണും ത്രീയും സീറോ ആണ്. വണ്ണോ ത്രീയോ വന്നാൽ എനിക്ക് ഔട്ട്പുട്ട് വണ്ണ് വരണം. സീറോയോ ടുവോ വന്നാൽ ഔട്ട്പുട്ട് എന്ത് വേണം? അപ്പം ഇപ്പൊ ഡി സീറോയിൽ സീറോ കൊടുക്കണം. വണ്ണിൽ ഡി വണ്ണിൽ എന്ത് കൊടുക്കണം? വണ്ണ് കൊടുക്കണം. ഡി ടുവിൽ എന്ത് കൊടുക്കണം? സീറോ. സീറോ കൊടുക്കണം. ഡി ത്രീയിൽ എന്ത് കൊടുക്കണം? വണ്ണ് കൊടുക്കണം. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേറെ രീതിയിലും വരയ്ക്കാം. അതായത് ഇപ്പം നിങ്ങൾക്ക് വണ്ണ് കൊടുക്കേണ്ട ഏതൊക്കെയാ? വണ്ണ് കൊടുക്കേണ്ടത് വണ്ണും ത്രീയുക, ഒരുമിച്ച് വണ്ണും ത്രീയുടെ വരച്ചിട്ട് ഒരുമിച്ച് വേണം എന്ത് കൊടുക്കാം? ഒറ്റ ലൈൻ വരച്ചിട്ടേ ഒരുമിച്ച് ആക്കിയിട്ട് വണ്ണം കൊടുക്കാം. എന്നിട്ട് ആ ഇത് രണ്ടുകൂടെ ചേർത്ത് സീറോ ഇങ്ങനെ വേണേലും വരയ്ക്കാം. മനസ്സിലായോ? സെപ്പറേറ്റ് എഴുതാതെ നിങ്ങൾക്ക് സീറോ ആക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തുകൊണ്ടും വണ്ണ് ആക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്ന രീതി മനസ്സിലായോ? മനസ്സിലായി. എളുപ്പമാണ്, അതും കാര്യം അറിയാമെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. ഒരു എഫ് ഓഫ് എ ബി സി ഒരു നാല് വേരിയബിളിൻ്റെ ചെയ്യാം. ഇസ് ഈക്വൽ ടു സിഗ്മ എം ടു ഫോർ എയ്റ്റ് തേർട്ടീൻ ഫോർട്ടീൻ. പെട്ടെന്ന് പറഞ്ഞേ, എത്ര വേരിയബിൾ, എത്ര സെലക്ട് ലൈൻ, സോറി എത്ര വേരിയബിൾ ഫംഗ്ഷനാ? നാല് വേരിയബിൾ. നാല്. അപ്പൊ എത്ര എത്ര സെലക്ട് ലൈൻ വേണം? നാല്. നാല്. എത്ര ഇൻപുട്ട് കാണും? പതിനാറ്. അപ്പൊ ഏത് മക്സാ ഞാൻ വരയ്ക്കണ്ടേ? പതിനാറ് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. അപ്പൊ എന്തോ വരും? എന്താ വരണ്ടേ? പതിനാറ് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ എന്താ മക്സാടാ അത്? നാല് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് ഉള്ളത് ഫോർ ഇസ്റ്റ് വൺ.
എട്ട് ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ഉള്ളത് 80:1. അപ്പോൾ 16 ഇൻപുട്ട് ഒരു ഒന്നുള്ളത് എന്തുവാ? 16:1. മനസ്സിലായോ? എത്ര എത്ര സെലക്ട് ലൈനാ? ഏതൊക്കെയാ? S0, S1, S2, S3. എത്ര ഇൻപുട്ട് വരും? 0 to 50. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. എത്ര ഔട്ട്പുട്ടാ? ഒറ്റ ഔട്ട്പുട്ട്. ശരി, ഇതെന്താ ബാബു? D0, D1, D2, D3, D4, D5, D6, D7, D8, D9, D10, D11, D12, D13, D14, D15. ശരി, എന്റെ ഫംഗ്ഷനകത്ത് മിൻ ടൈംസ് ഏതൊക്കെയാ? എന്റെ മിൻ ടൈംസ് ഏതൊക്കെയാ? 2, 4, 8, 13, 14. അപ്പൊ ഞാൻ ഏതിനൊക്കെ 1 കൊടുക്കണം, ഏതിനൊക്കെ 0 കൊടുക്കണം? 2 to 1. ആ, ഇത് ഇത്ര എണ്ണത്തിന് 1 ശരിയാണോ? യെസ്. ബാക്കി എല്ലാത്തിനും 0. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഏതൊക്കെയാ എന്റെ ഏതൊക്കെയായിരുന്നു ഞാൻ 1 കൊടുക്കണ്ടൊക്കെയാ? 2, 4, 8, 13, 14. ഇത്ര എണ്ണം ഞാൻ എന്ത് കൊടുക്കണം? 1 കൊടുക്കേണ്ടതാ ആണോ? യെസ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇവിടെ എന്ത് കൊടുക്കണം? 1. ബാക്കിയുള്ള എല്ലാം കൂടെ എന്ത് ചെയ്യണം? 0. ഇത് 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 എന്റെ ബാക്കിയുള്ള എല്ലാ സാധനവും ഞാൻ കണക്ട് ചെയ്ത് എന്താ കൊടുക്കണം? മേളിലെന്ത് കൊടുക്കണം? 0 കൊടുക്കണം. മനസ്സിലായോ? ഇത്ര ആയപ്പോഴത്തേക്ക് എന്തുവായി? എന്റെ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ആയി. മനസ്സിലായോ? മനസ്സിലായോ? ഹലോ, ആയ പിള്ളേരെ മനസ്സിലായി? ശരി, ഇനി അപ്പൊ നിങ്ങൾക്ക് ഒരു വേരിയബിൾ തന്ന്, അല്ല സോറി, ഫംഗ്ഷൻ തന്ന് ഇംപ്ലിമെന്റ് യൂസിങ് മക്സ് ചോദിച്ചു. നിങ്ങൾ ആ മക്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഇനി ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ വരുക, ഈ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വരിക, ഇംപ്ലിമെന്റ് ദ ഫംഗ്ഷൻ. ശ്രദ്ധിച്ചോളുക, ഇംപ്ലിമെന്റ് ദി ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഏത് വേണം? FABC=σm 1, 3, 5, 6. ഇതിനെന്താ മാറ്റം? പറയാം പറയാം, ഇനി ഒന്ന് നോക്കിയേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എന്തെങ്കിലും, സോറി, 1, 3, 5, 6, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇത് എത്ര വേരിയബിൾ ഫംഗ്ഷനാ? 3 വേരിയബിൾ എന്ന് പറഞ്ഞാൽ എത്ര സെലക്ട് ലൈൻ വേണം? 3. എത്ര ഇപ്പൊ ഇൻപുട്ട് കാണും? അത് 9. ഏ പോടാ, 9, 8 എന്ന് പറയുമ്പോ ഏത് മക്സ് ആയിരിക്കണം ഞാൻ ഉപയോഗിക്കുന്നേ? സാധാരണ നമ്മൾ പഠിച്ച അനുസരിച്ച് ഏത് മക്സ് ആ ഉപയോഗിക്കണ്ടേ? 8:1. ആ, പക്ഷെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നേ? 4:1. മനസ്സിലായോ? അതാണ് ഡിഫറൻസ്. അതായത് എനിക്ക് 3 വേരിയബിൾ ഉണ്ട്, ഇങ്ങനെ വിചാരിച്ചു എനിക്ക് 3 വേരിയബിൾ ഉണ്ട്. യൂഷ്വലി ഞാൻ ഉപയോഗിക്കേണ്ട ഏത് മക്സാ? 8:1 മക്സ് വെച്ചാണ് ഞാൻ വരയ്ക്കേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ 8:1 മക്സ് ഇല്ല, എൻ്റെ കയ്യിൽ 4:1 മക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ആ 8:1 മക്സ് വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സാധനത്തിനെ ഒരു 4:1 മക്സ് വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാം? മനസ്സിലായോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അതെങ്ങനെയെന്ന് വെച്ചാൽ ചെറിയൊരു ട്രിക്കാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വലിയ കാര്യമൊന്നുമില്ല. ചെറിയൊരു ട്രിക്ക്, കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ വേറെ മെത്തേഡ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ? കാരണം ഇത് ശരിക്കും ചെയ്യേണ്ട ഏത് വെച്ചിട്ടാ? 8:1 വെച്ചിട്ടാ. പക്ഷെ നമുക്ക് ഇപ്പോൾ 8:1 മക്സ് നമ്മുടെ കയ്യിൽ ഇല്ല. 3 വേരിയബിൾ ഫംഗ്ഷനൊക്കെ തന്നെയാണ്, 8 ഇൻപുട്ടും വേണ്ടെന്നാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം എന്തില്ല? 8:1 മക്സ് ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? 4:1 മക്സ് ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ട്രിക്ക് കൂടെ എക്സ്ട്രാ ചെയ്യണം. നമുക്ക് 4:1 മക്സിന് എത്ര സെലക്ട് ലൈനേ ഉള്ളൂ? 4:1 അപ്പോടാ, എത്ര സെലക്ട് ലൈൻ ഉണ്ടോ 4:1 മക്സിന്? 4 സെലക്ട് ലൈനോ? എടാ, 8:1 മക്സിന് എത്ര സെലക്ട് ലൈൻ ഉണ്ട്? ഞാൻ സെലക്ട് ലൈനാ ചോദിക്കുന്നേ. 8:1 മക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഇൻപുട്ട്, എത്ര സെലക്ട് ലൈൻ വേടാ? 3 ഇൻപുട്ട്. ശേ, 8 ഇൻപുട്ട്. ആ, 8 ഇൻപുട്ടും എത്ര സെലക്ട് ലൈനാ? 3.
മൂന്ന് സെലക്ട് ലൈനും ഒരു ഫോർ ഇസ് വൺ മാക്സ് ആണെങ്കിലോ എത്ര ഇൻപുട്ടാ? എടാ എന്താ നീ പറയുന്നേ? ഒരു ഫോർ ഇസ് വൺ മാക്സ് എത്ര ഇൻപുട്ട്? ശ്രദ്ധിച്ചിരുന്നേ, നിന്റെ കോൺസെൻട്രേഷൻ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഒരു ഫോർ ഇസ് വൺ മാക്സിന് എത്ര ഇൻപുട്ടാ? എടാ നമ്മൾ ഫോർ ഇസ് വൺ എന്ന് പറയുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ലയോ കാണിച്ചേക്കുന്നേ, ഫോർ എന്നും വൺ എന്നും. അപ്പൊ ഒരു ഫോർ ഇസ് വൺ മാക്സ് എന്ന് വെച്ചാൽ എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ടുവാ? ഇൻപുട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് ഒന്നും. ഔട്ട്പുട്ട് ഒന്നും. ആ നാല് ഇൻപുട്ട് ഉള്ള ഒരു സാധനമാണെങ്കിൽ എത്ര സെലക്ട് ലൈൻ കാണും? അതിനകത്ത് ഇതിന്റെ ഇത് എടുക്കുമല്ലേ, സ്ക്വയർ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്? സ്ക്വയർ ആണോ? എടാ സ്ക്വയർ ആണോ എടുക്കണ്ടേ, സ്ക്വയർ റൂട്ട് ആണോ എടുക്കണ്ടേ? ആ നാലോശേ, ടു റൈസ് ടു എൻ ആണ് നമ്മുടെ ഇൻപുട്ട്, എൻ ആണ് സെലക്ട് ലൈൻ, മനസ്സിലായോ? അപ്പൊ നാല് ഇൻപുട്ട് ഉള്ള ഒരു മൾട്ടിപ്ലക്സർ ആണെങ്കിൽ എത്ര സെലക്ട് ലൈൻ കാണും ഇതിന്? അതങ്ങ് മനസ്സിലാക്കിയാ, നാലാണെങ്കിൽ നാല് ഇൻപുട്ടും രണ്ട് സെലക്ട് ലൈനും, എട്ടിന്റെ ആണെങ്കിൽ എട്ട് ഇൻപുട്ടും മൂന്ന് സെലക്ട് ലൈനും, പതിനാറാണെങ്കിൽ പതിനാറ് ഇൻപുട്ടും നാല് സെലക്ട് ലൈനും. അങ്ങ് മനസ്സിലാക്കി അങ്ങ് വെയ്, മനസ്സിലായോ? കത്തിയോ? മനസ്സിലായോടാ? അപ്പൊ ഒരു ഫോർ ഇസ്റ്റ് വൺ മാർക്സ്, പക്ഷേ എയ്റ്റ് ഇസ്റ്റ് വൺ മാർക്സ് ആണ് ശരിക്കും വേണ്ടിയിരുന്നത്. ആ എയ്റ്റ് ഇസ്റ്റ് വൺ മാർക്സ് ആയിരുന്നെങ്കിൽ എത്ര ഇൻപുട്ട് എത്ര സെലക്ട് ചെയ്യണം? അപ്പം എയ്റ്റ് ഇസ്റ്റ് വൺ ആയിരുന്നെങ്കിൽ എത്ര ഇൻപുട്ട് എത്ര സെലക്ട് ചെയ്യണോ? എടാ എട്ട് ഇൻപുട്ടും നാല് മൂന്ന് ഇതും മൂന്നും അത്രയുമാണ് നമുക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എട്ട് ഇൻപുട്ടും നമുക്ക് വേണം, മൂന്ന് സെലക്ട് ലൈൻ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ ഉള്ള മൾട്ടിപ്ലക്സറിന് എത്ര ഇൻപുട്ട് എത്ര സെലക്ട് ലൈനേ ഉള്ളൂ? നാല് ഇൻപുട്ടും ഒരു സെറ്റ്, നാല് ഇൻപുട്ടും മൂന്ന് സെറ്റ്. നിനക്ക് അതെന്തൊരു കൺഫ്യൂഷൻ വരുന്ന എവിടെ? സെലക്ട് ലൈനും ഇൻപുട്ടും തമ്മിലൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താ? ആ അത് അത് ക്ലിയർ ചെയ്യേ, അത് ക്ലിയർ ചെയ്ത് പോകണം. ഇൻപുട്ടും സെലക്ട് ലൈനും ക്ലിയർ ചെയ്ത് പോകാത്ത എന്താ ഒന്ന് പറഞ്ഞേ? എടാ എൻ സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ ടു റേസ് ടു ഇൻപുട്ട്, ഇപ്പൊ രണ്ട് സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ ടു റേസ് ടു ടു എത്ര? നിന്റെ നെറ്റ് കട്ടായി പോകുന്നുണ്ടോ? അതിന് കൺഫ്യൂഷൻ വരുന്നേ. അല്ല സാറ് പറയുന്നത്, ആ പോട്ടെ, സാരമില്ല പോട്ടെ. എനിവേ ആ പോട്ടെ, ഇപ്പൊ നമ്മുടെ ഇപ്പോ ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ പിള്ളേരെ? സാരല്ല പോട്ടെ, ആ ശരി ശരി, ഓക്കെ പോട്ടെ, അത് വിട്. നമ്മൾ എനിവേ നമുക്ക് എട്ട് ഇൻപുട്ടും മൂന്ന് സെലക്ട് ലൈൻ ഉള്ള സിസ്റ്റം ആയിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ നാല് ഇൻപുട്ടും രണ്ട് സെലക്ട് ലൈൻ ഉള്ള സാധനമേ ഉള്ളൂ. അതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ടേബിൾ വരയ്ക്കണം. എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ ടേബിൾ വരയ്ക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായോ? നാലിന് രണ്ടും എട്ടിന് മൂന്നുവാ, കേട്ടോ? നാലിന് രണ്ടും എട്ടിന് മൂന്നും പതിനാറിന് നാലും, അത് മനസ്സിൽ മനസ്സിലാക്കി വെച്ചേക്കുക, കേട്ടോ? ഇപ്പം നമ്മുടെ കയ്യിൽ അതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫോറിന് നാല് ഇൻപുട്ടും രണ്ട് സെലക്ടിനുള്ള മൾട്ടിപ്ലക്സറെ നമ്മുടെ ഉള്ളൂ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്മളൊരു ടേബിൾ, എക്സ്ട്രാ ടേബിൾ വരയ്ക്കണം. ടേബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് റോയും മൾട്ടിപ്പിൾ കോളംസ് ഉള്ള ടേബിൾ എങ്ങനെ വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എട്ട് ഇൻപുട്ട് ഉണ്ട്, പക്ഷെ നമുക്ക് നാല് ഇൻപുട്ടിൻ്റെ മക്സേ നമ്മുടെ ഉള്ളൂ. എട്ട് ഇൻപുട്ട് വേണ്ടതാണ്, പക്ഷെ നാല് ഇൻപുട്ടിൻ്റെ മൾട്ടിപ്ലക്സർ നമ്മുടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു എന്താ എക്സ്ട്രാ ഇത് വരയ്ക്കും. നമ്മൾ ഡി സീറോ, ഡി വൺ, ഡി ടു, ഡി ത്രീ എന്ന് പറഞ്ഞ നാല് കോളംസ് നമ്മൾ വരയ്ക്കും. ഡി സീറോയുടെ ഒരു കോളം, ഡി വണ്ണിൻ്റെ ഒരു കോളം, ഡി ടുവിൻ്റെ ഒരു കോളം, ഡി ത്രീക്കുള്ള കോളം. അതേപോലെ തന്നെ നാല് കോളം, അതേപോലെ തന്നെ അതിന് രണ്ട് റോ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒരു റോ നമ്മൾ ഒരു സെലക്ട് ലൈൻ എ ബാർ എന്നും അടുത്ത സെലക്ട് ലൈൻ എ എന്നും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ഇൻപുട്ടുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ആ മൂന്ന് ഇൻപുട്ടിൽ നമുക്ക് മൂന്ന് സെലക്ട് ലൈൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് രണ്ട് സെലക്ട് ലൈനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ലൈനിൽ നിന്ന് മാറ്റിയിട്ട് രണ്ട് സെലക്ട് ലൈൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വകുപ്പുള്ളൂ. അതുകൊണ്ട് അതിൽ ഒരു ഇൻപുട്ടിനെ എടുത്ത് നമ്മൾ എ ബാർ എന്നും എ എന്നും സെപ്പറേറ്റ് എഴുതി ചെയ്യാൻ പോകുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനെ ഇതിനകത്ത് ഈ നമ്മൾ എഴുതിയ ടേബിളിനകത്ത് നമുക്ക് മൊത്തം എട്ട് ഇൻപുട്ടാണല്ലോ. സീറോ ത്രീ വേരിയബിളിൻ്റെ എട്ട് ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു. സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വരെ ഉണ്ടായിരുന്നു നമ്മുടെ എൽസിയിലും. അത് നമ്മളിവിടെ അതുപോലെ എഴുതും. സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന് നമ്മളങ്ങ് എഴുതും.
സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കാരണം നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു, എട്ട്. സീറോ മുതൽ സെവൻ വരെയുള്ള ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉള്ളായിരുന്നു. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് സീറോ മുതൽ സെവൻ വരെ എഴുതി. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫംഗ്ഷനകത്ത് ഏതൊക്കെയാണ് എൻ്റെ മിൻ ടൈംസ് നോക്കുക. വൺ ഉണ്ട്, ത്രീ ഉണ്ട്, ഫൈവ് ഉണ്ട്, സിക്സ് ഉണ്ട്. ആ വണ്ണും ത്രീയും ഫൈവും സിക്സും ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും. വണ്ണ്, ത്രീ, ഫൈവ്, സിക്സ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യും. ഈ നാല് മിൻ ടൈംസ് അന്നിക്കൊണ്ടായിരുന്നു, ആ നാല് മിൻ ടൈംസ് ഞാൻ ഈ ടേബിളിനകത്ത് റൗണ്ട് ചെയ്ത് അങ്ങ് മാർക്ക് ചെയ്തു. ഇത് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വരും, രണ്ട് മൂന്ന് എക്സാമ്പിൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ചെയ്യാൻ പോകുന്നത് ഓരോ ഓരോ കോളമായിട്ട് ഞാൻ നോക്കും, ഓരോ ഓരോ കോളമായിട്ട് ഞാൻ നോക്കും. നോക്കിയിട്ട് ഇത്ര ചെയ്യുന്നുള്ളൂ, ഞാൻ എവിടൊക്കെ വട്ടം വരച്ചിട്ടുണ്ടെന്നാണ് നോക്കുന്നത്, എവിടൊക്കെ വട്ടം വരച്ചിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. ഒരു കോളം എടുക്കുമ്പോൾ ആ കോളത്തിലുള്ള രണ്ട് സ്ഥലത്തും ഞാൻ വട്ടം വരച്ചിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ സീറോ എന്ന് എഴുതും. ഒരു കോളം എടുക്കുമ്പോൾ ആ കോളത്തിലെ രണ്ട് നമ്പറിൻ്റെ മുകളിലും ഞാൻ വട്ടം വരച്ചിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ എന്ത് എഴുതും, സീറോ എന്ന് എഴുതും. രണ്ട് സ്ഥലത്തും വട്ടം വരച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് നമ്പറിൻ്റെ മുകളിലും വട്ടം വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ വൺ എന്ന് എഴുതും. ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിനെ വട്ടം വരച്ചിട്ടുള്ളെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ വട്ടം വരച്ചിട്ടുള്ളെങ്കിൽ അത് എവിടാന്ന് നോക്കും, ഏത് റോയിലാന്ന് നോക്കും. ഇതിപ്പോൾ എയുടെ റോയിലാണ് ഞാൻ വട്ടം വരച്ചേക്കുന്നത്, അതുകൊണ്ട് എവിടെ എന്ത് എഴുതും, എ എന്ന് എഴുതും. ഇനി കോ വട്ടം വരച്ചേക്കുന്നത് ഈ മേളത്തെ എ ബാറിൻ്റെ റോയിലാണെങ്കിൽ അവിടെ എന്ത് എഴുതും, എ ബാർ എന്ന് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇത് വെച്ച് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും, പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ എയ്റ്റ് ഈസ്റ്റ് വൺ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഫോർ ഈസ്റ്റ് വൺ വെച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോർ ഈസ്റ്റ് വൺ വരച്ചു. എനിക്ക് നാല് ഇൻപുട്ടുകളുണ്ട്, ഡി സീറോ, ഡി വൺ, ഡി ടു, ഡി ത്രീ. രണ്ട് സെലക്ട് ലൈൻ ഉണ്ട്, ഒരു ഔട്ട്പുട്ടും. ഇവിടെ ഞാൻ സെലക്ട് ലൈൻ എൻ്റെ എ ഒഴിച്ചിട്ടുള്ള, ഇപ്പോൾ എയിൽ ഞാൻ ഇവിടെ ടേബിൾ ഉണ്ടാക്കാനെടുത്തേ, എ കഴിഞ്ഞിട്ടുള്ള ബിയും സിയും ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ലൈനായിട്ട് എടുക്കും. അതിനുശേഷം ഞാൻ ഇവിടെ ഈ എഴുതിയ ഇതേ ഓർഡറിൽ ഞാൻ ഇവിടെ എഴുതും, ഇതിനകത്ത് ഫില്ല് ചെയ്യും, സീറോ, വൺ, എ, എ ബാർ. ഇത്രയും ചെയ്താൽ ഈ സെയിം കിട്ടേണ്ട ഫോർ ഈസ്റ്റ് വൺ മക്സിനെ, നമ്മൾ എയ്റ്റ് ഈസ്റ്റ് വൺ മക്സ് വെച്ച് ചെയ്യേണ്ട സെയിം സാധനത്തിനെ നമുക്ക് എന്ത് വെച്ച് കിട്ടും, ഫോർ ഈസ്റ്റ് വൺ മക്സ് വെച്ച് കിട്ടും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ. നമുക്കൊരു വേറൊരു എക്സാമ്പിൾ നോക്കാം, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നോക്കാം, ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇംപ്ലിമെൻറ്റ് എഫ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു സിഗ്മ എം, വേണം, സീറോ, വൺ, ടു, സിക്സ്, സെവൻ, സീറോ, വൺ, ടു, സിക്സ്, സെവൻ, യൂസിങ് ഫോർ ഈസ്റ്റ് വൺ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എയ്റ്റ് ഈസ്റ്റ് വണ്ണിനുള്ള സാധനം തന്നേക്കുന്നത് മൂന്ന് ഇൻപുട്ട്, സോറി, മൂന്ന് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സെലക്ട് ലൈൻ കാണണം എന്ന് പറഞ്ഞാൽ എട്ട് ഇൻപുട്ട് കാണേണ്ടതെന്നാണ്. പക്ഷേ അത് നമ്മൾ എയ്റ്റ് ഈസ്റ്റ് വൺ മക്സ് ആണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ എയ്റ്റ് ഈസ്റ്റ് വൺ മക്സ് ഇല്ല, ഞാൻ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത് ഫോർ ഈസ്റ്റ് വൺ മക്സ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ആ എയ്റ്റ് ഈസ്റ്റ് വൺ മക്സ് വെച്ച് ചെയ്യേണ്ട സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യണം, ഫോർ ഈസ്റ്റ് വൺ മക്സ് വെച്ച് ചെയ്യണം. അല്ലെങ്കിൽ മൂന്ന് സെലക്ട് ലൈനും എട്ട് ഇൻപുട്ടും വെച്ച് ചെയ്യേണ്ട സാധനത്തിന് ഞാൻ രണ്ട് ഇൻപുട്ട്, രണ്ട് സെലക്ട് ലൈനും നാല് ഇൻപുട്ടും വെച്ചിട്ട് ഞാൻ ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ ടേബിൾ വരയ്ക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ടേബിളിനകത്ത് നമ്മൾ ഏതൊക്കെ കോളംസ് നമുക്ക് വേണം, നാല് കോളംസ് നമുക്ക് വേണം, ഡി സീറോ, ഏതൊക്കെയാണോ നമ്മുടെ ഫോർ ഈസ്റ്റ് വണ്ണിലുള്ളത് ഇൻപുട്ടുകൾ അത് ഇത്രയും, ഡി സീറോ, ഡി വൺ, ഡി ടു, ഡി ത്രീ. ഡി സീറോയ്ക്ക് ഒരു കോളം, ഡി വൺ ഒരു കോളം, ഡി ടു ഒരു കോളം, ഡി ത്രീക്ക് ഒരു കോളം. രണ്ട് റോ ഉണ്ട്, നമ്മൾ ഒരെണ്ണത്തിനെ സെലക്ട് ലൈനായിട്ടും ബാക്കി രണ്ടെണ്ണത്തിനെ, സോറി, ഇൻപുട്ടായിട്ടും ബാക്കി രണ്ടിനെ സെലക്ട് ലൈൻ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എ ബാർ എന്ന് എഴുതി, ഇവിടെ എ എന്ന് എഴുതി, രണ്ടിന് ഓരോ റോ. അതിനുശേഷം എനിക്ക് ഏതൊക്കെയാണോ എൻ്റെ മിൻ ടൈം, സീറോ, വൺ, ടു, സിക്സ്, സെവൻ ഉണ്ട്, മൊത്തം എട്ടെണ്ണമാണ്. അതുകൊണ്ട് ഞാൻ ആ മൊത്തം എട്ടെണ്ണം ഇവിടെ ആദ്യം എഴുതി, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, മൊത്തം എഴുതി. അതിനുശേഷം എൻ്റെ മിൻ ടൈംസ് ഏതൊക്കെയാണ്, സീറോ, വൺ, ടു, സിക്സ്, സെവൻ, അത് ഇവിടെ മാർക്ക് ചെയ്യും. സീറോ, വൺ, ടു, സിക്സ്, സെവൻ, ഇത്രയും മാർക്ക് ചെയ്തു. അതിനുശേഷം ഓരോ കോളമായിട്ട് നോക്കി, ആദ്യത്തെ കോളം നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്, രണ്ടിടത്തും രണ്ട് കോളത്തിലുള്ള രണ്ടും വരച്ചിട്ടില്ലെങ്കിൽ, വട്ടം വരച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സീറോ, രണ്ടും മാർക്ക് ചെയ്യുവാണെങ്കിൽ വണ്ണ്, ഒരെണ്ണേ മാർക്ക് ചെയ്തുള്ളെങ്കിൽ അത് ഏത് റോയിലാണോ ആ വാല്യൂ. ഇപ്പം സീറോ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അത് ഏത് റോയിലാണോ അതേതാ, എ ബാർ. അപ്പം ഞാൻ ഇവിടെ എന്ത് എഴുതി, എ ബാർ. അടുത്ത് നോക്കിയപ്പോൾ അതും ഒരു റോയിൽ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അത് ഏതിൻ്റെ റോയിലാ, എ ബാർ തന്നെ, എ ബാർ.
അടുത്തത് നോക്കിയപ്പം ആറ് കോളത്തിൽ രണ്ടും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ വരി എഴുതും? വണ്ണ്. ഇവിടെ നോക്കിയപ്പോൾ ഒരു കോളത്തെ മാത്രം, സോറി, ഒരു റോയും മാത്രമേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഏത് റോയില്ല? എയുടെ. അപ്പോൾ ഞാൻ എന്ത് എഴുതി? എ. അപ്പോൾ എനിക്ക് എന്താ കിട്ടി? എ ബാർ എ ബാർ വൺ എ. ഇനി എന്തു ചെയ്യും? ഒരു 4:1 മാർക്സ് വരയ്ക്കുന്നു. രണ്ട് ഇൻപുട്ട്, സോറി, രണ്ട് സെലക്ട് ലൈന്, നാല് ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്. രണ്ട് ഇൻപുട്ട്, രണ്ട് സെലക്ട് ലൈൻസ് ഏതൊക്കെയാണ്? ബിയും സിയും. എൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ സാധനം ഏതൊക്കെയാണ്? എ ബാർ വൺ. ഇതേ ഓർഡറിൽ ഞാൻ ഇവിടെ എഴുതി വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എൻ്റെ എഫ്. മനസ്സിലായോ? മനസ്സിലായോ പിള്ളേരെ? ഇനി ഒരെണ്ണം ഞാൻ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുക. ഇത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ എഴുതിക്കോളാം, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇംപ്ലിമെൻറ്റ് എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു സിഗ്മ എം 0 3 5 6 7. അങ്ങനെയാണെങ്കിൽ 0 3 5 6 7 ഇതാണ് ഈ ചെയ്യേണ്ടത്. അപ്പം ഞാൻ യൂസിങ് 4:1, യൂസിങ് 4:1. അങ്ങനെയാണെങ്കിൽ ടേബിൾ വരയ്ക്കുന്ന കാര്യം, ഞാൻ ടേബിളിൽ നേരത്തെ പോലെ തന്നെ എത്ര കോളം വേണം എനിക്ക്? എത്ര കോളം വേണം? അത് നിങ്ങൾ പറഞ്ഞിടണം. എത്ര കോളം വേണം? നാല് കോളം. ഏതൊക്കെയാ? D0, D1, D2, D3. നാല് കോളം ഞാൻ വരച്ചു. D0, D1, D2. എത്ര റോ വേണം ഇതില്? രണ്ട് റോ, രണ്ടെണ്ണം. അപ്പൊ ഒരെണ്ണത്തിനെയാണ് ഞാൻ ഇൻപുട്ട് ആയിട്ട് എഴുതിയത്, ബാക്കി രണ്ട് സെലക്ട് ലൈൻ ആയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ വരച്ചു. ഏതൊക്കെയാണ്? എ ബാറും എ. അതിനുശേഷം ഞാൻ മൊത്തം വാല്യൂ എഴുതി. ഏതൊക്കെയാ? 0 1 2 3 4 5 6 7 മൊത്തം വാല്യൂ എഴുതി. ഇനി ഏതിനെയൊക്കെ ഞാൻ മാർക്ക് ചെയ്യണം? ഞാൻ ഏതിനെയൊക്കെ ഞാൻ മാർക്ക് ചെയ്യണം? ആ, 0 മാർക്ക് ചെയ്യണം, 3 മാർക്ക് ചെയ്യണം, 5 മാർക്ക് ചെയ്യണം, 6 മാർക്ക് ചെയ്യണം, 7 മാർക്ക് ചെയ്യണം. ഇനി ഞാൻ താഴെ എന്ത് എഴുതും? ഈ കോളത്തിൽ എന്ത് എഴുതും? എ ബാർ. എന്തുകൊണ്ടാ എ ബാർ എന്ന് എഴുതിയേ? ഒരിടത്ത് മാത്രമേ മാർക്കിംഗ് ഉള്ളൂ, അത് ഏത് റോയുടെയാ? എ ബാറിന്റെ. അതുകൊണ്ട് എവിടെ എ ബാർ എന്ന്? രണ്ടാമത്തെ കോളത്തിൽ എന്ത് എഴുതണം? വേറെ ആരെല്ലാം പറഞ്ഞു? ആ, എ, കുഴപ്പമില്ല, പറഞ്ഞു. അടുത്ത ആരാ? ഇനി വിഷ്ണു ഉണ്ടോ? വിഷ്ണു പറഞ്ഞടാ. ഈ കോളത്തിൽ എന്ത്? മൂന്നാമത്തെ കോളത്തിൽ എ. ശരി, ഇനി വേറെ പിള്ളേരെല്ലാം പറഞ്ഞു. ആർഷ മോളെ, ഈ ലാസ്റ്റ് കോളത്തിൽ, ഈ കോളത്തിൽ എന്ത് എഴുതണ്ടേ? ഈ കോളത്തിന് എന്തോ വാല്യൂ വരുന്നേ? 1 1 1 1. അപ്പൊ എനിക്ക് എന്തോ കിട്ടി? എ ബാർ എ എ 1. ഇനി എന്തോ എഴുതാ മതി ഞാൻ? ഒരു 4:1 മക്സ് വരയ്ക്കുക. 1 2 3 4 ഇൻപുട്ട്. രണ്ട് സെലക്ട് ലൈനുകൾ ഏതൊക്കെയാ? എന്റെ സെലക്ട് ലൈനുകൾ ഏതൊക്കെയാ? ബിയും സിയും. ഒറ്റ ഔട്ട്പുട്ട് എന്റെ എഫ്. ഇത് ഏത് മക്സാ? 4:1 മക്സ് ആണ്. നാല് ഇൻപുട്ട്, ഇൻപുട്ടുകൾ ഏതൊക്കെയാ? ഇതേ ഓർഡറിൽ. ഏതൊക്കെയാ പറഞ്ഞേ? മനസ്സിലായോ? ഇത്രയും ചെയ്തു വെച്ചാൽ നിങ്ങൾ 8:1 മക്സ് ചെയ്യേണ്ട സാധനം യൂസിങ് എന്തുമായി? 4:1 മക്സ് ആയി. ഞാൻ പെട്ടെന്ന് ഈ ഒരു സാധനം തന്നെ നമുക്കൊരു 16:1 വരുവാണെങ്കിലും പറയാം. അതായത് 16:1 മക്സ് ഉപയോഗിക്കേണ്ട സാധനത്തിനെ യൂസിങ് 8:1 മക്സ്. ഇതേ സെയിം കൺസെപ്റ്റ്. അതായത് പെട്ടെന്ന് ഞാൻ പറയാം. എഫ് ഓഫ് എ ബി സി ഡി ഇസ് ഈക്വൽ ടു സിഗ്മ എം 0 3 5 8 10 13 15. ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക. 10 13 15 13 ആണേ ചെയ്യണം. എത്ര സെലക്ട് ലൈൻ ഉണ്ട്? 4 എന്ന് പറഞ്ഞാൽ എത്ര സെലക്ട് ലൈൻ, സോറി, എത്ര വേരിയബിൾ ഉണ്ട്? 4 എന്ന് പറഞ്ഞാൽ 4 സെലക്ട് ലൈൻ, വിച്ച് മീൻസ് 16 ഇൻപുട്ട് വേണ്ട സാധനമാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ടാ 8:1. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ, ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 8 4 നാല് കോളമായിരുന്നു. 16 8 എത്ര കോളം വേണം? 8 4 നാല് കോളം. ഇപ്പൊ 16 8 എത്ര കോളം വേണം? 8 കോളം. ഏതൊക്കെയാ? D0 D1 D2 D3 D4 D5 D6 D7. മനസ്സിലായോ? D0 D1 D2 D3 D4 D5 D6 D7. റോ നമുക്ക് നേരത്തെ പോലെ തന്നെ മതി. എന്തൊക്കെയാ? സോറി, എ ബാറും എ മതി. ഇനി എന്തു ചെയ്യണം? വാല്യൂ നേരത്തെ എഴുതിയ പോലെ തന്നെ വാല്യൂ എഴുതണം. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി ഏതൊക്കെ ഞാൻ മാർക്ക് ചെയ്യണം?
ഏതൊക്കെ ഞാൻ മാർക്ക് ചെയ്യണം? പെട്ടെന്ന് പറഞ്ഞേ, ഏതൊക്കെ ഞാൻ മാർക്ക് ചെയ്യണം ഇതിനകത്ത്? സീറോ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ടെൻ തേർട്ടീൻ ഫിഫ്റ്റീൻ. ശരി, ഇനി ഓരോ കോളം പെട്ടെന്ന് പറഞ്ഞു. ഓരോ കോളത്തിൽ എന്താ വരും? ഫസ്റ്റ് കോളത്തിൽ രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ, ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സീറോ. ആ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കേസിൽ ഇതോ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുള്ള ഏതാ? ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുള്ള ഈ കേസിൽ അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് രണ്ട് മൂന്ന് എട്ടെണ്ണം ആയില്ലയോ? അടുത്ത പണി എന്തുവാ? ഒരു എയ്റ്റി വൺ മാർക്സ് വരയ്ക്കുക. എത്ര ഇൻപുട്ട് വരും? ഇന്ന് എയ്റ്റി വൺ ആ. അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എത്ര സെലക്ട് ലൈൻ വരും? ഒന്ന് രണ്ട് മൂന്ന്. ഇവിടെ അപ്പൊ ഏത് സെലക്ട് ലൈൻ ഏതൊക്കെയാ വരുന്നേ? ഏ നമ്മൾ ഇപ്പുറത്തെടുത്തു, അപ്പൊ സെലക്ട് ലൈൻ ഏതൊക്കെ വരും? ഏതൊക്കെ വരും? ഏതൊക്കെ വരുമ്പോഴാണ്? ബിയും സിയും ഡിയും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഈ വന്ന അതേ ഓർഡറിൽ എവിടെ എഴുതി വെക്കണം? ഈ വന്ന അതേ ഓർഡറിൽ ഇവിടെ എഴുതണം. പറഞ്ഞ എന്താ എഴുതും? അപ്പം വണ് സീറോ എ എ ബാർ സീറോ വൺ സീറോ എ. മനസ്സിലായോ? അപ്പൊ സിക്സ്റ്റീൻ ഇസ്റ്റ് വൺ ഉപയോഗിച്ച് ചെയ്യേണ്ട സാധനത്തിന് നമ്മൾ എന്തോ ചെയ്തു, എന്തോ ചെയ്തു, എയ്റ്റി ഇസ്റ്റ് വൺ മാർക്സ് വെച്ചിട്ട്. മനസ്സിലായോ? ആ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റിങ്ങിന്റെ സമയം കറക്റ്റ് കഴിഞ്ഞു. അപ്പോൾ